ഗീതാഞ്ജലി ദാഹനീർ. അങ്ങയോട് ഞാനൊന്നും തന്നെ ചോദിച്ചില്ല. എൻ്റെ പേർ അങ്ങയുടെ കാതിൽ ചൊല്ലിയുമില്ല. അങ്ങ് വിട ചൊല്ലി പിരിഞ്ഞപ്പോൾ ഞാൻ നിശബ്ദയായി നിന്നു. മരങ്ങളുടെ ചാഞ്ഞ നിഴൽ വീണു തുടങ്ങിയ കിണറ്റിൻകരയിൽ ഞാൻ ഏകയായി നിന്നു. മൺകുടത്തിൽ നിറയെ വെള്ളവുമായി സ്ത്രീകൾ അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു. അവർ എന്നോട്, ഞങ്ങളോടൊപ്പം വരിക, പ്രഭാതം മങ്ങി മധ്യാഹ്നത്തോടടുക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ എന്തോ ഓർത്ത് ഞാൻ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. അങ്ങയുടെ പദവിന്യാസം ഞാൻ കേട്ടില്ല. എന്നിൽ പതിച്ച അങ്ങയുടെ കണ്ണുകളിൽ വിഷാദം നിറഞ്ഞിരുന്നു. അങ്ങയുടെ പതിഞ്ഞ സ്വരം നന്നേ തളർന്നിരുന്നു. ഇതാ ഒരു ക്ഷീണിച്ച വഴിയാത്രക്കാരൻ. ഞാൻ ഞെട്ടി ഉണർന്ന പോലെ എൻ്റെ കുടത്തിൽ നിന്നും അങ്ങയുടെ നിവർത്തി പിടിച്ച കരങ്ങളിലേക്ക് വെള്ളം പകർന്നു. ഇലകൾ മർമരമുണ്ടാക്കി. ഒരു കുയിൽ ഇരുളിൻ്റെ മറവിൽ എവിടെയോ ഇരുന്നു കൂകി. പൂക്കളുടെ മണം പാതയുടെ വളവിൽ നിന്നെങ്ങോ ഒഴുകി വന്നു. അങ്ങ് എൻ്റെ പേര് പോലും ചോദിച്ചില്ലല്ലോ എന്നോർത്ത് ലജ്ജിച്ച് നാവിറങ്ങി ഞാൻ നിന്നു. ശരിയാണ്, അങ്ങ് എന്നെ ഓർമ്മിക്കാൻ ഞാൻ എന്ത് ചെയ്തു അല്ലേ? എങ്കിലും അങ്ങേക്ക് ദാഹനീർ തരുവാനായല്ലോ എന്ന ഓർമ്മയുടെ മാധുര്യം എന്നെന്നും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. പകൽ വളരെയായി കഴിഞ്ഞിരുന്നു. പക്ഷികളുടെ നാദം നേർത്തു തുടങ്ങിയിരുന്നു. വേപ്പുമരങ്ങളുടെ ഇലകൾ മുകളിൽ മർമരമുണ്ടാക്കി. ഞാൻ ആലോചനാമഗ്നയായി അവിടെ തന്നെ ഇരുന്നു.